24/7 ne kurichu samsarikkan samvidhayika Sreebala K Menonum nayika Nigira Vimalum Sakalakalayil athithikalayi ethunu aadyam samvidhayikayode Sreebala vinoda lokathe vaarthakalilekku swagatham evide ninnana ingine oru cinema cinemaykku prameyam thangal kandathunnathu പ്രമേയം എവിടെ നിന്നാണ് കണ്ടെത്തുന്നതെന്ന് ചോദിച്ചാൽ മാധ്യമത്തെ നമ്മൾ പല രീതിയിൽ റിപ്പോർട്ടർമാരുടെ ഒരു ജീവിതമാണ് കൂടുതലായിട്ടും സിനിമയിൽ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ളത്. അപ്പോൾ ന്യൂസ് ഡെസ്ക് അല്ലെങ്കിൽ ന്യൂസിൻ്റെ ഓഫീസ് എന്നുള്ള ഒരു സാധനം വളരെ അപൂർവമായ സിനിമകളിൽ വരാറുള്ളൂ. വരാറുണ്ടെങ്കിൽ തന്നെ അത് ഒരു ഒന്നോ രണ്ടോ സീനിൽ ഒതുങ്ങി അതിലെ തമാശകൾ മാത്രം പറഞ്ഞിട്ട് പോകും. പക്ഷേ അവരുടെ ജീവിതം, അതായത് പത്രപ്രവർത്തകരുടെ തന്നെ ഡെസ്കിൽ വർക്ക് ചെയ്യുന്ന പത്രപ്രവർത്തകരുടെ ജീവിതം എങ്ങനെ എന്നുള്ളത് എല്ലാവരും, കാരണം ന്യൂസ് ചാനൽസൊക്കെ ഇവിടെ കുറേ വർഷങ്ങളായിട്ടുണ്ട്. അപ്പം എപ്പോഴും റിപ്പോർട്ടേഴ്സിൻ്റെ ജീവിതം അല്ലെങ്കിൽ ഒരു നായകൻ റിപ്പോർട്ടർ എന്ന രീതിയിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഒരു വാർത്താ അവതാരകനും അവരുടെ ജീവിതവും അവരുടെ അതിലെ നർമ്മ മുഹൂർത്തങ്ങളും നമ്മൾ കണ്ടിട്ടില്ല. അത് പറയണമെന്ന് തോന്നിയതിൽ നിന്നാണ് ഈ സിനിമയുടെ, അത് മാത്രമല്ല ഈ സിനിമ, ഇതൊരു റൊമാൻറ്റിക് കോമഡിയാണ്. അപ്പം ആ ഭാഗം, അതായത് ഇതിലെ നായകനും നായികയും ന്യൂസ് അവതാരകരും ജേർണലിസ്റ്റുകളുമാണ്. അപ്പോൾ അവരുടെ ഓഫീസ് ജീവിതത്തിൽ വരുന്ന ഒരു ഭാഗത്ത് മാധ്യമത്തിൻ്റെ ന്യൂസ് റൂം കൂടുതലായിട്ട് വരുന്നുണ്ട്. സിനിമ പുറത്തിറങ്ങി പ്രേക്ഷകർക്ക് മുന്നിലെത്തി, പ്രേക്ഷകർ വിലയിരുത്തിക്കൊണ്ടിരിക്കുന്നു. ഈ അവസരത്തിൽ സംവിധായിക എന്നുള്ള നിലയിൽ എത്രത്തോളം താൻ തിരഞ്ഞെടുത്ത ആദ്യ ചിത്രത്തിൻ്റെ പ്രമേയത്തോട് നീതി പുലർത്തിയെന്നാണ് ശ്രീബാല വിശ്വസിക്കുന്നത്, വിലയിരുത്തുന്നത്? റിവ്യൂസ് എല്ലാം ഞാൻ ഇൻ്റർനെറ്റിൽ നോക്കുന്നുണ്ട്. അതല്ലാതെ തന്നെ നമ്മളോട് ഒരുപാട് ഫോൺ കോളുകൾ വരുന്നുണ്ട്, പലതരത്തിലുള്ള പ്രേക്ഷകരെ നിന്ന്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഒരുവിധം കിട്ടുന്ന, എനിക്ക് തോന്നുന്നു 99% റിവ്യൂസും വളരെ പോസിറ്റീവാണ്. അപ്പോൾ എനിക്ക് അത് വളരെയധികം സ്വന്തം, കാരണം ഇത്തരം ഒരു വിഷയം തിരഞ്ഞെടുക്കുമ്പോൾ അത് ആൾക്കാരിലേക്ക് എങ്ങനെ എത്തും എന്നുള്ള ഒരു ആശങ്ക ഞങ്ങൾക്ക് വളരെ, എന്തായാലും ഇങ്ങനത്തെ ഒരു വിഷയം, ഒരു പ്രത്യേകതരം വിഷയം, ഇത് മാത്രമല്ല പുതുമയുള്ള കണ്ട് ശീലിക്കാത്ത ഏത് തരം വിഷയം എടുക്കുമ്പോഴും അതിൻ്റെ സംവിധായകൻ അല്ലെങ്കിൽ സംവിധായകയ്ക്ക് അങ്ങനെ ഒരു ആശങ്കയുണ്ടാവും. പക്ഷേ അത് ഇറങ്ങിയ ദിവസം ആദ്യത്തെ ഷോ കഴിഞ്ഞതോടുകൂടി അതിൻ്റെ ഒരു ഫലം വന്നതോടുകൂടി തന്നെ എൻ്റെ മനസ്സിൽ ആ ആശങ്ക പോയത് ജനങ്ങൾ വളരെയധികം പോസിറ്റീവായി ഏറ്റെടുത്തു. ഒരുപാട് ഇതിലെ തമാശകൾ, ഇങ്ങോട്ട് വിളിക്കുന്ന പലരും അതിലെ പല ഡയലോഗും എന്നോട് തന്നെ പറഞ്ഞിട്ട് അതിലെ പല കാര്യങ്ങളും ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് വളരെയധികം നന്നായി സ്വീകരിച്ചു എന്നാണ് റിവ്യൂസും എന്നെ ഫോൺ വിളിക്കുന്ന പല തരത്തിലുള്ള ആൾക്കാരുടെ പ്രതികരണത്തിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തീർച്ചയായും ശ്രീബാല, നായിക നിഖില, അഭിനന്ദനങ്ങൾ. നല്ലൊരു കഥാപാത്രത്തെ നല്ല രീതിയിൽ തന്നെ, മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിരിക്കുന്നു. സന്തോഷം, പ്രതികരണങ്ങളിലും സന്തോഷത്തിലാണ്? സന്തോഷത്തിലാണ്. ഇത് വലിച്ചു പറഞ്ഞ പോലെ തന്നെ പലതരത്തിലുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്. ഒരു 30-30 വയസ്സിനിടയിലുള്ള ആൾക്കാരും വിളിക്കുന്നുണ്ട്, 30 വയസ്സിന് മേലെയുള്ള ആൾക്കാർ, എല്ലാ തരത്തിലുള്ള ആൾക്കാരും. ഒരു നല്ല സിനിമയാണ്, ഒരു ഫീൽ ഗുഡ് മൂവി എന്നുള്ള രീതിയിൽ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നുള്ള രീതിയിൽ നല്ല റെസ്പോൺസ് പറയുന്നുണ്ട്. പിന്നെ എൻ്റെ ക്യാരക്ടറായാലും ദിലീപേട്ടൻ്റെ ക്യാരക്ടറായാലും എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു പ്ലേസ് ഉണ്ട് ഈ സിനിമയിൽ എന്ന് പറഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പറഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ്. ആരും ഇപ്പം വെറുതെ ഒരു നായികയായി വന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ സന്തോഷം. സിനിമ കാണാത്ത പ്രേക്ഷകർക്ക് വേണ്ടി കഥാപാത്രത്തെക്കുറിച്ച്? എൻ്റെ ക്യാരക്ടറിൻ്റെ പേര് കബനി എന്നാണ്, കബനി കാർത്തിക. ഞാനൊരു നാലാമിടം എന്ന് പറഞ്ഞൊരു ചാനലിലെ ജേർണലിസ്റ്റായിട്ട്, ട്രെയിനി ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്നു. അപ്പോൾ അവിടുത്തെ ഞാനൊരു ചാനലിൽ ഫസ്റ്റ് ഒരു പോകുമ്പോൾ ഉണ്ടാവുന്ന, ആദ്യമായിട്ടൊരു ചാനലിൽ ഉണ്ടാകുമ്പോൾ ഉള്ള ഒരു കാര്യങ്ങളും ഒക്കെയാണ് ഈ സിനിമയിൽ കൂടുതലായിട്ടുള്ളത്. അതിനുശേഷം ഞാൻ ന്യൂസ് റീഡിങ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങും. ആ ചാനലിൻ്റെ ഒരു ഭാഗമായി മാറുമ്പോൾ ഉണ്ടാവുന്ന ഒരു കഥ, അതിൻ്റെ കൂടെ ചോദിച്ചത് കണ്ണൂരിൽ നിന്നാണ് നിഖില വരുന്നത്. പക്ഷേ അവതരിപ്പിച്ച കഥാപാത്രത്തിൻ്റെ ഒരു പ്രദേശം, സ്വദേശം അതൊക്കെ തിരുവനന്തപുരത്താണ്. ആ കഥാപാത്രത്തിൻ്റെ ചേഷ്ടകൾ, സംഭാഷണം എല്ലാം അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നു. എങ്ങനെയാണ് അത്ര വെല്ലുവിളി നിറഞ്ഞ ഒരു കഥാപാത്രത്തെ നിഖിലയുടെ ശബ്ദത്തിൽ, അഭിനയത്തിൽ ഭംഗിയാക്കാൻ കഴിഞ്ഞത്? എനിക്ക് ഈ കഥാപാത്രം വെല്ലുവിളിയായത് ഡബ്ബിങ്ങിലാണ്. അതുവരെ ഷൂട്ടിങ്ങിലായിരുന്ന സമയത്തും ഒരുപാടൊന്നും ട്രിവാൻഡ്രം സ്ലാങ്ങിൽ സംസാരിച്ചിട്ടല്ല ഷൂട്ട് ചെയ്തത്. അവിടെ ഞങ്ങളുടെ തന്നെ ക്യാമറയിലുള്ള ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു, ദീപക് എന്ന് പറഞ്ഞു. ചേട്ടനാണ് അന്ന് തിരുവനന്തപുരം ഭാഷയൊക്കെ പറയാൻ വേണ്ടി സഹായിച്ചത്. പിന്നെ ബാലേച്ചിയാണെങ്കിലും തിരുവനന്തപുരത്താണ് താമസം, ബാലേച്ചിക്കും കുറേയൊക്കെ ട്രിവാൻഡ്രം സ്ലാങ് എങ്ങനെയാണെന്ന് അറിയായിരുന്നു. അപ്പോൾ അന്ന് അത്രയും കാര്യമായിട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല.
പിന്നെ ഡബ്ബിങ്ങിന് വന്നപ്പം കൃഷ്ണൻ ബാലകൃഷ്ണൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു ചേട്ടനുണ്ട്, ആക്ടറായിട്ടുള്ള. പുള്ളി വന്ന് ഇരുന്നിട്ട് മൂന്നാല് ദിവസം എടുത്തു ഡബ്ബ് ചെയ്യാൻ. മൂന്നാല് ദിവസം എടുത്ത് ഡബ് ചെയ്തിട്ടാണ് ആ ക്യാരക്ടറിന് ആ സൗണ്ട് ഞാൻ കൊടുത്തത്. എനിക്കും സിനിമ വരുമ്പം എന്ന് പറയുമ്പോൾ എനിക്ക് പേടിയായിരുന്നു, കാരണം ആ ക്യാരക്ടറിന് ആ സൗണ്ട് എങ്ങനെ വരും, അല്ലെങ്കിൽ ആ സ്ലാങ് ഞാൻ സംസാരിക്കുമ്പോൾ വൃത്തികളാണോ എന്നുള്ളത് എനിക്കൊരു പേടിയുണ്ടായിരുന്നു. കണ്ണൂരുകാരും നിനക്ക് എങ്ങനെ ട്രിവാൻഡ്രം സ്ലാങ് സംസാരിക്കാൻ പറ്റിയെന്നുള്ള രീതിയിലാണ് എല്ലാവരും ചോദിച്ചത്. ഞാനും എനിക്കും ട്രിവാൻഡ്രം സ്ലാങ് മുമ്പ് പറഞ്ഞുള്ള ഒരു എക്സ്പീരിയൻസ് അല്ല, കേട്ടിട്ടും കുറവാണ്. ശ്രീബാല തന്നെ അതിനൊരു ഉത്തരം പറയും. ശ്രീബാല ഇങ്ങനെ ഒരു നായികയെ കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരംകാരിയായ ഒരു കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ കണ്ടെത്തുന്നു. താങ്കൾ പ്രവർത്തിച്ച സിനിമകളിൽ മുമ്പ് ഭാഗ്യദേവതയിൽ നിഖില അഭിനയിച്ചിട്ടുണ്ട് എങ്കിലും നിഖിലയിൽ ഈ കഥാപാത്രം ഭദ്രമാണെന്ന് എപ്പോഴാണ് തോന്നിയത്? നിഖില അന്ന് തന്നെ ഭയങ്കര വളരെ നിഖില ഇരുത്തിക്കൊണ്ട് തന്നെ ഇത് പറയുന്നു എന്നുള്ളതാണ് നിഖിലയ്ക്ക് എനിക്കും ചിരി. നിഖില അന്ന് ഭാഗ്യദേവതയിൽ വരുന്ന സമയത്ത് തന്നെ വളരെ സട്ടിലായിട്ട് അഭിനയിക്കുന്ന ഒരാളാണ്, ഒട്ടും കൂടുതലായിട്ട് അഭിനയിക്കില്ല. അപ്പോൾ ആ ഒരു കാര്യമാണ് എനിക്ക് നിഖിലയെ നായികയാക്കുന്ന സമയത്ത് എനിക്ക് വളരെയധികം ഒരു പോസിറ്റീവായിട്ട് ഞാൻ തോന്നിയിട്ടുള്ളത്. കാരണം എത്രയൊക്കെ നമ്മൾ അന്ന് പറഞ്ഞാലും അന്ന് ആദ്യത്തെ സിനിമയാണ്, വേറെ അധികം എക്സ്പീരിയൻസ് ഒന്നുമില്ല, പക്ഷെ എന്നാൽ പോലും വളരെ ഒട്ടും കൂടാതെ. അപ്പോൾ ആ ഒരു ഒരു ഇത് ഈ ഒരു ക്യാരക്ടർ, കാരണം ഇതിൽ പലതരത്തിലുള്ള ആദ്യം വളരെ നാടനായിട്ടും പിന്നീട് വളരെ മോഡേണായിട്ടും ഒക്കെയുള്ള പലതരം, പിന്നെ ന്യൂസ് റീഡറായിട്ടും ന്യൂസ് പ്രസൻറ്ററായിട്ടും, അപ്പോൾ ഇതിലെല്ലാം തന്നെ എവിടെയെങ്കിലും ഒരു രീതിയിൽ ഒരു അഭിനയത്തിൽ കുറച്ച് ഒരു സട്ടിലല്ലാതെ കുറച്ചൊരു ഒരു അമിതാഭിനയം വന്നാൽ അത് എന്നെ സംബന്ധിച്ചിടത്തോളം വലിയ ടെൻഷനായിരുന്നു. പക്ഷേ നിഖിലയുടെ അന്നത്തെ ഒരു പെർഫോമൻസ് കണ്ടിട്ട് തന്നെ എനിക്ക് അതങ്ങനെ വരില്ല എന്ന ഉള്ള ആത്മവിശ്വാസം ഉണ്ടായിരുന്നു. അത് ശരിയാണെന്ന് നിഖില തെളിയിക്കുകയും ചെയ്തിരുന്നു. ശ്രീബാലയുടെ വാർത്തയുമായി ബന്ധപ്പെട്ട എഴുത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലേക്ക് വരും മുമ്പ്, ഇങ്ങനെയൊരു കഥാപാത്രം ചെയ്യുമ്പോൾ സ്വാഭാവികമായും ന്യൂസ് ചാനലുകളുടെ അകത്ത് നടക്കുന്ന കാര്യങ്ങൾ, അതുപോലെ വാർത്തകളുടെ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ ഇതൊക്കെ ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്കില്ല. ഞാൻ അത്യാവശ്യം പത്രമൊക്കെ വായിക്കായിരുന്നു, ന്യൂസ് ചാനൽസ് കാണുകയെന്ന് പറഞ്ഞാൽ കുറവായിരുന്നു. ഈ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ബാലേച്ചി എൻ്റെ അടുത്ത് പറഞ്ഞു ന്യൂസ് റീഡിങ് ശ്രദ്ധിക്കണം, ആൾക്കാരെ ന്യൂസ് വായിക്കുന്നത് എങ്ങനെയാണ് എന്നുള്ളത്. പ്രത്യേകിച്ച് സ്ത്രീകൾ വായിക്കുമ്പോൾ അവർക്ക് അതിന് അവരുടേതായ ഒരു രീതിയിലാണ് വായിക്കുക, അപ്പോൾ അതെങ്ങനെയാണ് വായിക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞിരുന്നു. അവരിരിക്കുന്നതും അവർ എങ്ങനെയാണ് അത് പ്രസൻറ്റ് ചെയ്യുക, സന്തോഷമുള്ള വാർത്തകൾ സന്തോഷത്തോടെയാണ് വായിക്കുക, അല്ലെങ്കിൽ സങ്കടമുള്ള വാർത്തകൾ പറയുമ്പോൾ കുറച്ച് അത് ഫീൽ ചെയ്ത് എല്ലാ വാർത്തകളും ഫീൽ ചെയ്ത് വായിക്കണം എന്നുള്ളത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഒബ്സർവ് ചെയ്ത് പഠിക്കണം എന്നുള്ളത് പറഞ്ഞു. അപ്പോൾ അങ്ങനെയാണ് ഞാൻ പിന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയത് കൂടുതലായിട്ട്. ശ്രീബാല, അങ്ങനെ ന്യൂസ് റൂമുകളെ കുറിച്ച് അല്ലെങ്കിൽ വാർത്തകളുടെ ഉള്ളകത്ത് നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് നിഖില ഉൾപ്പെടെയുള്ള ആളുകൾക്ക് വളരെ പരിമിതമായ അറിവുകളെ സ്വാഭാവികമായും ഉണ്ടാവാനിടയുള്ളൂ. എങ്ങനെയാണ് ബഹുഭൂരിപക്ഷം വരുന്ന പ്രേക്ഷകരെ തൻ്റെ പ്രമേയത്തിലേക്ക് അതിൻ്റെ ഇഷ്ടത്തിലേക്ക് താങ്കൾ കൊണ്ടുവന്നത്? എല്ലാവർക്കും ഇപ്പം നമ്മളിപ്പം ഇത് ധൈര്യമായിട്ട് ഈ പ്രമേയം എനിക്ക് എടുക്കാനായിട്ടുള്ളൊരു ധൈര്യം കിട്ടിയിരുന്നത് പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളൊരു സാധനം എന്ന് പറഞ്ഞാൽ ഈ ന്യൂസ് റൂമിൻ്റെ ന്യൂസ് റൂമിൽ നിന്ന് തന്നെ ഇടവേളകളിൽ നിന്നുണ്ടാവുന്ന ചില ക്ലിപ്പിങ്സ്, അതിപ്പം ലീക്ഡ് ആയിട്ടുള്ള ക്ലിപ്പിങ്സ് ആണെങ്കിലും അവരറിഞ്ഞുകൊണ്ടിരുന്ന ഏതെങ്കിലും സാധനമാണെങ്കിലും യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ ഭയങ്കര ലൈക്സ് ആൻഡ് ഷെയർസ് വരുന്ന ഒരു ഭയങ്കര ഹിറ്റായിട്ടുള്ള കാര്യങ്ങളായിട്ട് നമ്മളൊക്കെ തന്നെ എപ്പോഴും കാണാറുണ്ട്. അപ്പം ഇത് അതായത് ന്യൂസിൻ്റെ ഇടവേളകളിൽ എന്ത് സംഭവിക്കുന്നു, എന്തൊക്കെ നർമ്മം ആയും അല്ലാതെയും അവരുടെ ജീവിതം എങ്ങനെ എന്ന് അറിയാനായിട്ട് ആളുകൾക്ക് സ്വാഭാവികമായും ഒരു താല്പര്യമുണ്ട് എന്ന് അതിൽ നിന്നാണ് എനിക്ക് മനസ്സിലായത്. അത് ഒരു മുഴുനീളൻ സ്ക്രിപ്റ്റ്, സ്ക്രിപ്റ്റിൻ്റെ ഒരു ഭാഗത്ത് അത് വളരെ സക്സസ്ഫുള്ളായിട്ട് ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ എനിക്ക് സാധിച്ചു എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ക്യാമറയ്ക്ക് മുന്നിൽ വരുന്ന ആളുകളെക്കുറിച്ച് പ്രേക്ഷകർക്കറിയാം, എന്നാൽ അതിന് പിന്നിൽ ഒരുപാട് വിയർപ്പൊടുക്കുന്ന, കഠിനാധ്വാനം ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് ഏത് വാർത്തയുടെ പിന്നണിയിലും. അവരെക്കുറിച്ച് കൂടി അടയാളപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളിടത്താണ് ഈ സിനിമയെ കൂടുതൽ വ്യത്യസ്തമായി കാണേണ്ടത്. എങ്ങനെ കഴിഞ്ഞു അത്തരം ഒരു അനുഭവങ്ങളിലേക്ക് വളരെ ധൈര്യത്തോടെ മുന്നേറാൻ? ഇവിടെ എനിക്ക് തോന്നുന്നത് എൻ്റർടൈൻമെൻറ്റ് ചാനൽ, കേരളം എന്ന സംസ്ഥാനത്തിലെ എൻ്റർടൈൻമെൻറ്റ് ചാനൽ പോലെ തന്നെ ഒരുപാട് വ്യൂവേഴ്സുള്ള
അതാണ് എല്ലാ ന്യൂസ് ചാനലുകളും. അതാണല്ലോ ഇവിടെ ദിനം പ്രതി ഇഷ്ടംപോലെ ന്യൂസ് ചാനലുകൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിന് അത്തരം ഒരു പ്രേക്ഷകരില്ലെങ്കിൽ അവരങ്ങനെ വരില്ല. അപ്പോൾ കേരളം പോലുള്ളൊരു സംസ്ഥാനത്ത് ന്യൂസിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ എന്ത് നടക്കുന്നു എന്ന് ജനങ്ങൾക്ക് അറിയാൻ തീർച്ചയായും ആഗ്രഹമുണ്ട് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാകാം. അതിപ്പോൾ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ നമ്മുടെ ആ വിചാരം ശരിയാണെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഒരു എഴുത്തുകാരി കൂടിയാണ് ശ്രീബാല കെ മേനോൻ. ആ പേരങ്ങനെയാണ് അനുവാചക വായനക്കാർ ആദ്യം കേൾക്കുന്നത്. അങ്ങനെ കേട്ടിരുന്നോ നിഖില? ഞാൻ എനിക്ക് ആദ്യം ഭാഗ്യദേവതയിലാണ്. അതിനുശേഷം ഞാൻ 19 കനാൽ റോഡ് വായിച്ചിട്ടുണ്ടായിരുന്നു. മറ്റു പുസ്തകങ്ങളൊന്നും വായിച്ചിട്ടില്ല. ഇത് മാത്രമേ ശ്രീബാല, തുടക്കത്തിൽ ഞാൻ ചോദിച്ചത് എങ്ങനെ ഇങ്ങനെയൊരു പ്രമേയം കിട്ടിയെന്നുള്ളതാണ്. ഒരുപാട് പ്രമേയമുള്ള ഒരു എഴുത്തുകാരിക്ക്, ഒരുപാട് വ്യത്യസ്തമായ കഥാ മുഹൂർത്തങ്ങൾ അറിയാവുന്ന ഒരു എഴുത്തുകാരിക്ക് ആദ്യ സിനിമയ്ക്ക് വേണ്ടി ഇങ്ങനെയൊരു നിരീക്ഷണത്തിലേക്ക് എന്തുകൊണ്ട് പോകേണ്ടി വന്നു? എപ്പോഴെങ്കിലും തോന്നിയിരുന്നോ തൻ്റെ ഒരു കഥ തന്നെ സിനിമയാക്കാമെന്ന്? ഇല്ലേ, ഒരു എൻ്റെ ഞാൻ എഴുതി കഴിഞ്ഞ ഒരു ചെറുകഥ എനിക്ക് അങ്ങനെ തന്നെ രീതിയിൽ സിനിമയാക്കുന്നതിൽ എനിക്കതിൽ അത് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു കഥ എഴുതി കഴിഞ്ഞ് അതിൻ്റെ എല്ലാ അധ്വാനവും കഴിയുമ്പോൾ തന്നെ നമ്മൾ ഏതാണ്ട് അതൊരു സിനിമ എടുത്ത ഫീൽ തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം. അത് നമ്മൾ എഴുത്തിൻ്റെ ഒരു ഇത് തന്നെയാണെങ്കിലും പിന്നെ അത് ഒരിക്കൽ കൂടി ഇതിലേക്ക് ആക്കുക എന്ന് പറയുമ്പോൾ ചിലപ്പോഴൊക്കെ അതിനൊരു റീമേക്ക് പോലെയൊക്കെ എനിക്ക് തോന്നും. അങ്ങനെ അല്ലെങ്കിലും സ്ട്രിക്റ്റ് ആയിട്ടുള്ള രീതിയിൽ അങ്ങനെ പറയാൻ പറ്റില്ലെങ്കിലും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പുതിയ ഒരു കഥയിലേക്ക് തന്നെ എത്തിച്ചേർന്നത്. നിഖില, ആദ്യ ചിത്രമായ ഭാഗ്യദേവതയിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ ഒരു കഥാപാത്രത്തെ കിട്ടുന്നതോടൊപ്പം തന്നെ ഒരുപാട് മുതിർന്ന അഭിനേതാക്കൾക്കൊപ്പം ഒരു സിനിമ ചെയ്യാനുള്ള അവസരം കൂടിയാണ്. ദിലീപ് ഉൾപ്പെടെയുള്ള ശശികുമാർ, സുഹാസിനി, ശ്രീനിവാസൻ തുടങ്ങിയ വലിയ പേരുകൾ ഈ സിനിമയിലേക്ക് കടന്നു വരുന്നു. അവർക്കൊപ്പം സ്ക്രീൻ പങ്കിടുക എന്നതിനപ്പുറം ആ ഒരു സിനിമയുടെ ഭാഗവാക്കാവാൻ കഴിയുക എന്ന് പറഞ്ഞത് ഏറ്റവും വലിയ ഭാഗ്യമാണ്. അതെങ്ങനെയാണ് ഓർമ്മിക്കുന്നത്? എനിക്കും ഇതുപോലെ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല ഇങ്ങനെ ഒരു സിനിമയിൽ വന്ന് ഇതാവും ജോയിൻ ചെയ്യുന്നുള്ളത്. കാരണം ഭാഗ്യദേവത അഭിനയിക്കുന്ന സമയത്ത് എനിക്ക് ബാലേച്ചിനെ പരിചയമുണ്ട്. അത് കഴിഞ്ഞ് കുറേ കാലങ്ങൾക്ക് ശേഷമാണ്, ഞാൻ 8-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഭാഗ്യദേവത ചെയ്യുന്നത്. ഇപ്പം ഞാൻ ഡിഗ്രി ഫൈനൽ ഇയറായി. ഇപ്പം ഇത്രയും കാലത്തിന് ശേഷമാണ് ബാലേച്ചി വിളിച്ചിട്ട് ഇങ്ങനെ ഒരു സിനിമ ഞാൻ ചെയ്യുന്നുണ്ട്, നീ അഭിനയിക്കണം എന്നുള്ളത് എൻ്റെ അടുത്ത് പറയുന്നത്. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ എനിക്ക് ബാലേച്ചി പറയുമ്പോൾ എനിക്ക് നോന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. അപ്പം ഞാൻ ചെയ്യാമെന്നുള്ളത് പറഞ്ഞു. അതിനുശേഷമാണ് പിന്നെ ശ്രീനിയങ്കളുണ്ട്, സുഹാസിനി മാം ഉണ്ട്, ശശികുമാർ സാറുണ്ട്, ദിലീപേട്ടൻ ഉണ്ട് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ ഉണ്ടെന്ന് പറഞ്ഞപ്പോഴേക്കും എനിക്ക് ടെൻഷനായി, അയ്യോ ഞാൻ ചെയ്യണമെന്നുള്ളത് വന്നു. അപ്പോൾ ബാലേച്ചി പറഞ്ഞാൽ പേടിക്കേണ്ട, ആരും തന്നെ ഒരു ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ആൾക്കാരല്ല, എല്ലാവരും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർക്ക് ഈ ജോലിയോടുള്ള ഒരു ഇഷ്ടമുണ്ട്. അതുകൂടെ തന്നെ എല്ലാവരും ഭയങ്കര ഫ്രണ്ട്ലിയാണ്, ആരും പേടിപ്പിക്കുകയോ കാര്യങ്ങളൊന്നുമില്ല. ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് ഞാനുണ്ടാവും എന്നുള്ളത് പറഞ്ഞു. ആ ഒരു സപ്പോർട്ടിലാണ് ഞാൻ ഈ സിനിമയിൽ അഭിനയിക്കാൻ വരുന്നത്. അപ്പോൾ എനിക്ക് ആദ്യം വരുമ്പോൾ ഭയങ്കര ടെൻഷനായിരുന്നു. ദിലീപേട്ടനോട് അഭിനയിക്കണമെന്നാണെങ്കിലും ടെൻഷനായിരുന്നു. ദിലീപേട്ടൻ ഫസ്റ്റ് ദിവസം ഒന്നും ഉണ്ടായിരുന്നില്ല, കുറച്ച് ദിവസം കഴിഞ്ഞാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ആ ദിവസം അന്നൊക്കെ ഭയങ്കര പേടിയായിരുന്നു. അന്നും ബാലേച്ചി പറഞ്ഞു പേടിക്കൊന്നും വേണ്ട, ഒന്നും ഇതാക്കുകയൊന്നുമില്ല, പേടിപ്പിക്കില്ല എന്നൊക്കെ പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ പുള്ളി വന്നു കഴിഞ്ഞപ്പോഴും ഭയങ്കര സ്നേഹമായിട്ടാണ് പെരുമാറി, ഫ്രണ്ട്ലി ആയിട്ട് വന്ന് പേരൊക്കെ ചോദിച്ച് നമ്മളെയും കൂടെ ഓക്കെ പേടിക്കണ്ട എന്നുള്ള രീതിയിലേക്ക്, എന്തിനാ പേടിക്കുന്നതെന്നൊക്കെ എൻ്റെ അടുത്ത് ചോദിച്ചു. നല്ല പിന്തുണ കിട്ടി. ശ്രീബല, ഈ ചിത്രത്തിൽ ഓരോ രംഗത്തിലും കടന്നു വരുന്ന നർമ്മത്തിന്റെ അംശങ്ങൾ, സത്യനന്ദി കടന്ന ഗുരുസ്ഥാനീയനായ സംവിധായകന്റെ ഒരു സ്വാധീനം എത്രത്തോളം ശ്രീബാല കെ എന്ന സംവിധായികയിലേക്ക് കടന്നു വന്നിട്ടുണ്ടെന്നാണ് തോന്നുന്നത്? അതിനത്തരം പറയേണ്ടത് ഞാനല്ല, അത് കാണുന്ന പ്രേക്ഷകരാണ് എന്നുള്ളതാണ് എനിക്ക് അതിനെ കുറിച്ച് പറയാനുള്ള മറുപടി. സിനിമ തിയേറ്ററിലെത്തി പ്രേക്ഷകരുടെ പ്രതികരണത്തിൽ സന്തോഷവതിയാണെന്ന് പറഞ്ഞു. 99% പ്രേക്ഷകരും നല്ല അഭിപ്രായം പറയുന്നു എന്ന് പറഞ്ഞു. അവസാനം വരുന്ന 1% എൻ്റെ ഒരു സംശയം കൂടി, കാരണം നേരത്തെ ചോദിച്ചതുപോലെ വാർത്തകളുടെ ലോകത്ത് നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് പ്രേക്ഷകർ പൂർണ്ണമായ തോതിൽ ഉൾക്കൊള്ളുന്നില്ല എന്നുള്ളൊരു തോന്നൽ തിയേറ്ററിലിരിക്കുമ്പോൾ നമുക്ക് തോന്നാം. അങ്ങനെ ഒരു തോന്നൽ സംവിധായകയ്ക്കുണ്ടായോ? ചില കാര്യങ്ങൾ പ്രേക്ഷകരിലേക്ക് കൂടുതൽ മനസ്സിലാകാതെ പോയിയെന്നോ അവർക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല എന്നോ തോന്നിയോ? വിവേക് ഇപ്പം ഇത്ര നേരം സംസാരിക്കുന്നതിൽ എപ്പോഴും പറഞ്ഞിട്ടുള്ളത് ഇതൊരു ന്യൂസ് റൂമിനെ പറ്റിയിട്ടുള്ള ഒരു സിനിമ മാത്രമാണ് എന്നുള്ളതാണ്. പക്ഷെ ആ 1% പ്രേക്ഷകർ സംസാരിച്ചത് ഈ സിനിമയുടെ വേറൊരു കഥാഭാഗം ഉണ്ടല്ലോ അതിനെക്കുറിച്ചാണ്. തീർച്ചയായും ആ പ്രണയത്തെക്കുറിച്ച് തന്നെയാണ് ഞാൻ ചോദിച്ചു വരുന്നത്. പ്രണയം ന്യൂസ് റൂമിനോടൊപ്പം ചേർന്ന് തന്നെ പ്രണയത്തെ വളരെ ഭംഗിയായി അവതരിപ്പിച്ചിരിക്കുന്നു. അതും 2 ഘട്ടത്തിലുള്ള പ്രണയത്തിലൂടെയാണ് കഥ കൂടുതൽ വികസിക്കുന്നത്. ആ പ്രണയത്തെ അവതരിപ്പിച്ച രീതിയെക്കുറിച്ച് കൂടി ഒന്നുകൂടി ചോദിക്കുന്നു.
പ്രണയം എന്ന് പറഞ്ഞിട്ട് നമ്മളെപ്പോഴും കാണുന്നത് അതായത് സ്വാഭാവികമായും കാണുന്നത് എപ്പോഴും ഒരു ചെറുപ്പം പ്രായത്തിൽ, അതായത് ഒരു 30 വയസ്സിനോ അല്ലെങ്കിൽ ഒരു കോളേജിൽ അല്ലെങ്കിൽ കുറച്ച് കോളേജ് കഴിഞ്ഞിട്ടുള്ള ഒരു പ്രായത്തിൽ വരുന്നൊരിതാണ്. ഒരു ഒരു നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞിട്ട് അടുത്ത ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ, അതായത് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യേണ്ട കുടുംബപരമായ കടമകളെല്ലാം ചെയ്തു കഴിഞ്ഞ് മക്കളെല്ലാം പോയ ശേഷം, ഇപ്പോഴുള്ള മിക്ക ആൾക്കാരും മിക്ക വീടുകളിലും നോക്കിയാൽ ഈ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റം കഴിഞ്ഞ ശേഷം അല്ലെങ്കിൽ ഒരു ജോയിൻറ്റ് ഫാമിലി സിസ്റ്റത്തിൽ നിന്നും ഒരു ന്യൂക്ലിയർ ഫാമിലികളായി നമ്മൾ മാറിയ ശേഷം എപ്പോഴും മാതാപിതാക്കൾ ഇവിടെയും നാട്ടിലും മറ്റ് മക്കളൊക്കെ ഒന്നെങ്കിൽ ബാംഗ്ലൂർ അല്ലെങ്കിൽ വിദേശത്ത് ഏതെങ്കിലും രാജ്യത്ത് ഒക്കെ ആയിരിക്കുക. അതിൽ പലപ്പോഴും ഒരു പാർട്ട്ണർ നഷ്ടപ്പെട്ട വ്യക്തി, അവർ ഒറ്റയ്ക്കുള്ള ജീവിതം, ആ ഒരു ജീവിതത്തിൽ പലർക്കും എന്ത് സംഭവിക്കുന്നു എന്ന് അന്വേഷിക്കാനായിട്ട് നമ്മുടെ സമൂഹം വളരെ കുറച്ച് ശ്രദ്ധിക്കുന്നുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ളവരുടെ ഒരു കഥ കൂടിയാണ് ഈ സിനിമ. തീർച്ചയായും അത് തന്നെയാണ് ആ സിനിമയെ വ്യത്യസ്തമാക്കുന്നതും. വളരെ അപൂർവമായ രീതിയിലാണ് സിനിമയെ അവതരിപ്പിച്ചിരിക്കുന്നത്. ന്യൂസ് റൂമും പ്രണയവും ഈ സിനിമയിലെ കഥാപാത്രത്തോടു കൂടി മലയാള സിനിമയിലെ നായികാ നിരയിൽ നല്ല കഥാപാത്രങ്ങളുമായി മുന്നേറാൻ ആത്മവിശ്വാസം കിട്ടിയെന്ന് ഉറപ്പിച്ച് പറയാം. അങ്ങനെ അത്ര മാത്രം ആത്മവിശ്വാസം വന്നിട്ടില്ല എനിക്കെന്ന് പറഞ്ഞാൽ. ഞാനും പേടിച്ചാണ് അഭിനയിച്ചത്. എനിക്ക് ശരിയാവുമോ എന്നുള്ള ഒരു പേടിയുണ്ടായിരുന്നു. ആൾക്കാരിപ്പോൾ നല്ല രീതിയിൽ നന്നായിട്ടുണ്ട്, നിൻ്റെ ക്യാരക്ടർ നന്നായിട്ടുണ്ടെന്ന് പറയുമ്പോൾ ഒരു സന്തോഷമുണ്ട്. ഇനിയും നല്ല അവസരങ്ങൾ വരികയാണെങ്കിൽ തുടർന്ന് നിൽക്കാമെന്നുള്ളത് തന്നെയാണ് ആഗ്രഹം. ശ്രീബല, അവസാനമായി സത്യനന്ദിക്കാട് സിനിമ കണ്ടിട്ട് എന്ത് പറഞ്ഞു? സത്യൻ സാർ ഇന്നലെയാണ് പടം കണ്ടത്. സത്യൻ സാറും വൈഫും അവർ രണ്ടുപേരും വിളിച്ച് സിനിമ വളരെ ഇഷ്ടമായി എന്നാണ് പറഞ്ഞത്. നിഖിലയോടും പറഞ്ഞിട്ടുണ്ട്, കാരണം നിഖിലയെ സത്യത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് അദ്ദേഹമാണ്. എനിക്കാണിപ്പോൾ പേര് കിട്ടുന്നെങ്കിലും അവിടെ നിന്നാണ് നിഖില അഭിനയത്തിൻ്റെ ആദ്യ പാഠങ്ങൾ പഠിച്ചിരിക്കുന്നത്. തീർച്ചയായും ആ അഭിപ്രായം എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകട്ടെ. സിനിമ വലിയ വിജയം നേടട്ടെ. നിഖില, വളരെ എല്ലാ ആശംസകളും. വളരെ നന്ദി. താങ്ക് യു. ശ്രീബാല, വളരെ നന്ദി. പുതിയ സിനിമയുമായി ഉടൻ തന്നെ പ്രേക്ഷകർക്ക് മുന്നിലെത്താൻ കഴിയട്ടെ. എല്ലാ ആശംസകളും നേരുന്നു.